വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി തൃശൂർ പൂരം അലങ്കോലമാക്കി എന്ന ആരോപണത്തെക്കുറിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായി. പ്രശ്നത്തിൽ തുടർ അന്വേഷണത്തിന് സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഡി ബിനോയ് പങ്കുവെക്കുന്ന വിവരങ്ങൾ. ഡി ബിനോയ്, തുടർ അന്വേഷണത്തിന് സാധ്യതയുണ്ടോ? ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച്, അതായത് എ ഡി ജി പി എം ആർ അജിത്കുമാർ നൽകിയ ആ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഡി ജി പി നൽകിയ ഒരു കുറിപ്പും ചേർത്താണ് ഇന്നലെ സർക്കാരിന് ആ റിപ്പോർട്ട് കൈമാറിയത്. അത് പിന്നീട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറുകയായിരുന്നു. നിലവിൽ ഇപ്പോൾ ഈ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ചു വരികയാണ്. ഇതിനിടയിലാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ആദ്യം മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറയുകയുണ്ടായി. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ലഭ്യമായി. അതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി പരിശോധന നടത്തി വരികയാണ്. തൊട്ടു പിന്നാലെ റവന്യൂ മന്ത്രി രാജൻ ഇതിൽ അദ്ദേഹത്തിന് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ഈ തൃശൂർ പൂരം കളക്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് ആരുടെയൊക്കെ പേരിൽ അല്ലെങ്കിൽ ആർക്കൊക്കെയാണോ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചുമതല, അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകണം. അത്തരത്തിൽ ഒരു ഒരു അനന്തര അന്വേഷണം അല്ലെങ്കിൽ ഒരു തുടർ അന്വേഷണം കൂടി വേണം എന്നുള്ള തരത്തിലേക്കാണ് സി പി ഐ മന്ത്രിമാരും നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അത് മുഖ്യമന്ത്രി ഫലത്തിൽ അംഗീകരിക്കുകയായിരുന്നു. മാത്രമല്ല ഒരു കാര്യം എടുത്തു പറയുകയും ചെയ്തു. തീർച്ചയായും ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് കിട്ടിയ സാഹചര്യത്തിൽ, അതായത് 1600 പേജ് ചിത്രങ്ങളും ഉൾപ്പെടെയുള്ള ഒരു റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിയത്, റിപ്പോർട്ട് കിട്ടിയ സാഹചര്യത്തിൽ ഒരു തുടർ അന്വേഷണത്തിന്റെ സാധ്യതകൾ പരിശോധിക്കും എന്നുള്ള മറുപടിയാണ് മന്ത്രിസഭാ യോഗത്തിൽ മറ്റ് മന്ത്രിമാർക്ക് നൽകിയത്. എന്തായാലും വലിയ വിവാദമായ വിഷയമായിരുന്നു. പ്രത്യേകിച്ചും സി പി ഐയുടെ ഒരു വലിയ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അഭിമാന പ്രശ്നമായിട്ട് തന്നെ ഇതിനെ കണ്ടിരുന്നു. കാരണം അവരുടെ പരാജയം തൊട്ട് പിന്നാലെ അവരുടെ മുതിർന്ന നേതാവാണ് അവിടെ പരാജയപ്പെട്ടത്. ഇതിന്റെ പിന്നാലെ ഉണ്ടായ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു. അത് പിന്നീട് മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ തരത്തിൽ ആരോപണങ്ങളായി ഉയരുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിൽ ആണ് ഇന്ന് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ച മന്ത്രിസഭാ യോഗത്തിലുണ്ടായത്. മറ്റൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത്, ഏപ്രിൽ പൂരം കഴിഞ്ഞതിന് ശേഷം 5 മാസം വൈകിയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് എ ഡി ജി പി സമർപ്പിച്ചത്. അതും ഡി ജി പിയും മുഖ്യമന്ത്രിയും കർശന നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ട് എ ഡി ജി പി എം ആർ അജിത്കുമാർ 3 ദിവസം മുമ്പാണ് റിപ്പോർട്ട് നൽകിയത്. അതും ഒരു ദൂതൻ വഴിയായിരുന്നു ഡി ജി പിക്ക് റിപ്പോർട്ട് കൈമാറിയത്. എന്തായാലും ഒരു തുടർ അന്വേഷണത്തിന്റെ സാധ്യത ഈ റിപ്പോർട്ടുമായി ഉണ്ടാകും എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു കാണും. ശരി ബിനോയ്.